വാർത്തകൾ വിശദമായി. തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ രാജിവയ്ക്കണമെന്ന CPM ആവശ്യം തള്ളി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. കൈക്കൂലിക്കേസിൽ നിരപരാധിത്വം തെളിയിക്കും, പാർട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും, പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് പറയുമെന്നും ചെയർമാൻ തൊടുപുഴയിൽ വ്യക്തമാക്കി. തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി 100,000 രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത്. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ രണ്ടാം പ്രതിയാണ്. എന്റെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ ഇവിടെ നഗരത്തിലെ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, യാതൊരുവിധ അഴിമതിയോ മറ്റു കാര്യങ്ങളോ നിലവില്ല. നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വ്യവസായ പ്രമുഖര്, അതുപോലെ തന്നെ കോൺട്രാക്ടർമാര്, കരാറുകാര്, ഒരുപാട് ആളുകൾ നമ്മളെ കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരോടൊരു പണം ആവശ്യപ്പെട്ടു വന്നോ അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്നോ അവിടെ പണം ചോദിച്ചതായിട്ട് നാളിതുവരെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷണം ആക്കാം. തൊടുപുഴയിൽ എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുതാര്യമായി അന്വേഷിക്കണം, അന്വേഷിച്ച് എൻ്റെ സത്യസന്ധ കണ്ടെത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജയിച്ചു വന്നൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നതാണ്. അപ്പോൾ ആ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ജയിച്ചു വന്നത്. ഞാൻ നിലവിൽ ഈ ആരോപണത്തിന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് രാജിവയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് തെറ്റിദ്ധാരണയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നു. എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്.